കർമ്മന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം വീണ്ടും മുറുക്കി ട്രംപിന്റെ പ്രകോപന നിലപാട്. ചൈനയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനികൾ പ്രവർത്തനം മതിയാക്കാൻ ഉത്തരവിട്ടതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഉത്തരവ്. ഇതോടെ ലോകത്തെ ഏറ്റവും വലിയ ഉപകരണ നിർമ്മാണ കേന്ദ്രമായ ചൈനയിൽ അമേരിക്കൻ കമ്പനികളുടെ പ്രവർത്തനം ഭീഷണിയിലാകും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന വീണ്ടും നികുതി ചുമത്തിയതിനെ തുടർന്നാണ് ട്രംപിന്റെ ഈ കടുത്ത നിലപാട്. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം ഗുരുതരമാകാനാണ് ഇതോടെ സാധ്യത. ട്രംപിന്റെ ഈ ചൈനയെ പ്രകോപിപ്പിക്കുന്ന ഉത്തരവ് കമ്പനികളിന്മേലും ജീവനക്കാരുടെ മേലും ചൈനയ്ക്കുള്ള സമീപനം മോശമാക്കിയേക്കും. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന അതിഭീമമായ നികുതി ചുമത്തുന്നുവെന്നാരോപിച്ച് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് കൂടുതൽ നികുതി ചുമത്തിയിരുന്നു. ഇതിന് പിന്നാലെ ചൈന വീണ്ടും നികുതി ഉയർത്തി. ഇരു രാജ്യങ്ങളും പരസ്പരം നികുതി ചുമത്തി പോർവിളി തുടരുന്നതിനിടെ ദിവസങ്ങൾക്ക് മുൻപ് ചൈന ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 10% നികുതി കൂട്ടി. ഇതിന് മറുപടിയൊന്നോണം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപും 5% നികുതി ചുമത്തിയിരുന്നു. ഇതിന്റെയൊക്കെ തുടർ നടപടി എന്നോണമാണ് അമേരിക്കൻ കമ്പനികളോട് ചൈനയിലെ കച്ചവടം നിർത്താൻ ട്രംപ് നിർദ്ദേശിച്ചത്. അതേസമയം സ്വകാര്യ കമ്പനികളോട് ഒരു രാജ്യത്തു നിന്ന് പ്രവർത്തനം മതിയാക്കാനുള്ള ഉത്തരവിടാൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്ന് വൈറ്റ് ഹൗസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം വീണ്ടും മൂർച്ഛിക്കാൻ ട്രംപിന്റെ നീക്കം കാരണമാകും. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ചൈനയ്ക്ക് പകരം മറ്റു രാജ്യങ്ങളെ തിരഞ്ഞെടുക്കാനാണ് ട്രംപ് അമേരിക്കൻ കമ്പനികളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഉത്തരവ് ട്രംപ് കടുപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു അനുയോജ്യമായ സ്ഥലം ഇനി കണ്ടുപിടിക്കേണ്ട സ്ഥിതിയാണ് ലോകത്തിലെ കമ്പനി ഭീമന്മാർക്ക് നേരിടേണ്ടി വരിക. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം ഇരു രാജ്യങ്ങളെയും മാത്രമല്ല ആഗോള സാമ്പത്തിക നിലയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയിലെയും ചൈനയിലെയും തൊഴിൽ മേഖലയെ വ്യാപാര യുദ്ധം ബാധിച്ചതായാണ് വിവരങ്ങൾ. അതേസമയം അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ ശക്തമായ നിലയിലാണെന്നാണ് ട്രംപിന്റെ അവകാശവാദം. അതേസമയം ഈ പുതിയ സാഹചര്യത്തിൽ ഗൂഗിളും ആപ്പിളും ഫോർഡ് അടക്കമുള്ള ലോകോത്തര അമേരിക്കൻ കമ്പനികൾ ഉപകരണ നിർമ്മാണം ചൈനയ്ക്ക് പുറത്തേക്ക് നീക്കേണ്ടി വരും. ഇത് ഇന്ത്യക്ക് മുതൽക്കൂട്ടായിരിക്കുമെന്നൊരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നികുതികൾ ഇരു രാജ്യങ്ങളും മത്സരിച്ച് ഉയർത്തി വരികയാണ്. ഇപ്പോൾ തന്നെ അമിത വില ഈടാക്കുന്നുവെന്ന ആരോപണമുള്ള ഐഫോണിനും മറ്റും ഇനിയും വില വർദ്ധിപ്പിച്ചാൽ ഉപയോക്താക്കളുടെ എതിർപ്പ് നേരിടേണ്ടി വന്നേക്കുമെന്നതുകൊണ്ട് ആപ്പിൾ അടക്കമുള്ള കമ്പനികൾ മറ്റു വഴികൾ തേടുകയാണ്. കൂടാതെ അമേരിക്കയുമായുള്ള വാണിജ്യ യുദ്ധം അടുത്ത തലത്തിലേക്ക് കടന്നാൽ ചൈന തങ്ങളെ പുറത്താക്കിയേക്കുമെന്നും അവർ കരുതുന്നു. ചൈന വിടുന്ന അമേരിക്കൻ കമ്പനികളെല്ലാം ഇന്ത്യയിൽ പ്ലാന്റുകൾ തുടങ്ങി നിർമ്മാണം തുടങ്ങുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ ചെറിയ തോതിലെങ്കിലും ഐഫോൺ നിർമ്മാണം ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച വാണിജ്യ വടംവലി ഏതു സമയത്തും ഗൗരവത്തിലാകാമെന്നുള്ളത് പല അമേരിക്കൻ കമ്പനികളെയും ഭയപ്പെടുത്തുകയാണ്. ചൈന തന്നെയാണ് ലോകത്തെ ഉപകരണ നിർമ്മാണത്തിന്റെ കേന്ദ്രം. ജോലിക്കാരുടെ ലഭ്യതയും അടിസ്ഥാന സൗകര്യങ്ങളും മാത്രമല്ല വേണ്ടത്ര റോഡുകളും തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും എല്ലാം ഉണ്ടെന്നത് ചൈനയ്ക്ക് വ്യക്തമായ മേധാവിത്വം വ്യാപാരത്തിൽ നൽകുന്നു. കമ്പനികൾ ലക്ഷ്യമിടുന്ന മറ്റു രാജ്യങ്ങൾക്ക് ഇത് അവകാശപ്പെടാനാവില്ല. ചൈന ഒരു പരിപൂർണ നിർമ്മാണശാലയായിരുന്നു, യാതൊരു തലവേദനകളുമില്ല എന്നാണ് ഒരു നിർമ്മാതാവ് പറഞ്ഞത്. എന്തായാലും അമേരിക്ക ശീതയുദ്ധവുമായി മുന്നോട്ടു പോകുമ്പോൾ ചൈനയും വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല. കാശ്മീർ പ്രശ്നത്തിലും ഇരു രാജ്യങ്ങളും വിപരീത ദിശയിൽ തന്നെയാണ്. ഇന്ത്യ പാക് പ്രശ്നം പരിഹരിക്കാൻ ട്രംപ് സന്നദ്ധത അറിയിക്കുമ്പോൾ പാകിസ്ഥാനോടൊപ്പമാണ് ചൈന. ഇതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ വിള്ളൽ വരാൻ ഒരു കാരണമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മന്യൂസ്.